സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന മാർഗം സ്വീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ഒരപകടവും വരാനില്ല. നബിയോനൽ ആമീറുൻ നഹി ഫാല ഹദു അബറാഫി ഖൗലിലാ മിൻഹു വലന ആമീം. എല്ലാവരും ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ മഹാന്മാരുടെ സവിശേഷതകൾ പറയുമ്പോൾ അതിനുശേഷം പറഞ്ഞു, അവര് വ്യഭിചാരം ചെയ്യുന്നവരല്ല. ഒരന്യപെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതെ, അല്ലെങ്കിൽ അതാ സൗന്ദര്യമുള്ള കൗമാരമുള്ള ആൺകുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അങ്ങനെ വികാര ശമനത്തിന് വഴി കാണുന്നവരല്ല. ഇത്തരം കാര്യങ്ങൾ വല്ലവനും ചെയ്താൽ അവൻ വലിയ കുറ്റക്കാരനായി തെറ്റുകാരനായി പടച്ചവനെ സമീപിക്കേണ്ടി വരും. അതെ, അവരെ സംബന്ധിച്ച് റബ്ബ് പറയുകയാണ്, ഇരട്ടിയായി അവർക്ക് ഖിയാമത്ത് നാളിൽ ശിക്ഷ നൽകപ്പെടൂ, അവർ നിസ്സാരന്മാരായി കഴിയേണ്ടി വരും. ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യാതിഹിം ഹസനാത് വ കാന അല്ലാഹു ഗഫൂറർ റഹീമാ. വല്ല ദുർബല നിമിഷത്തിലും തെറ്റ് ചെയ്തു പോയവൻ അവൻ പടച്ച റബ്ബിന്റെ കാരുണ്യത്തിൽ നിരാശനാകാതെ അല്ലാഹുവിനോട് മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്താൽ, സൽക്കർമ്മം ചെയ്താൽ അവന്റെ തിന്മകൾക്ക് പകരം സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു അവന് തൗഫീഖ് നൽകും. അവന്റെ തിന്മകളെ പകരം അതാ നന്മകളാക്കി റബ്ബ് സുബ്ഹാനഹു വ തആല ആക്കി കൊടുക്കും. അവൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. അത് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, വമൻ താബ വ അമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. തൗബ ചെയ്ത മനുഷ്യൻ, സൽക്കർമ്മം ചെയ്ത മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങി അവന്റെ ജീവിതം ക്രമീകരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് റബ്ബ് ശേഷം പറയുന്ന ഒരു വാക്കുണ്ട്, അതെന്താണ്? വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വ ഉമ്യാ. ഉത്ബോധനങ്ങൾ കേൾക്കുമ്പോ, വഴത് കേൾക്കുമ്പോ അത് നിസ്സാരമായി അവഗണിച്ച് തള്ളി പരസ്പരം സംസാരിച്ച് നേരം കളയുന്നവനല്ല. ശരിക്കും ഉത്ബോധനം ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്നവരാണ് പോരാ. അവിടെ തന്നെ റബ്ബ് പറയുന്നു, വല്ലദീനായ يشهدون الزور وإذا مروا باللغو مروا كراما. അവർ കള്ളസാക്ഷിക്ക് പോകൂല, കള്ളം പറയൂല എന്ന് മാത്രമല്ല, അനാവശ്യങ്ങളായ കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ, അവർ മാന്യന്മാരായി അനാവശ്യം തിരിഞ്ഞു നോക്കാതെ പോകുന്നവരാണ്. ഞാൻ എൻ്റെ യുവാക്കളോട് പറയട്ടെ, പാതിരാ സമയത്ത് ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ ഇരുന്ന് അനാവശ്യമായ കളിയിൽ സമയം പോക്കി, ഗെയിമിൽ കളി സമയം പോക്കി, മൊബൈലിന് നേരം പോക്കി, അങ്ങനെ ഉറങ്ങാൻ വളരെ വൈകി പോയി കിടന്ന് ഉറങ്ങിയിട്ട് സുബ്ഹി പോലും നിസ്കരിക്കാതെ ഇന്നാലില്ല, കുടിക്കാൻ വെള്ളം തന്ന റബ്ബ്, കഴിക്കാൻ ഭക്ഷണം തന്ന റബ്ബ്, അതേ ഓക്സിജൻ ശ്വസിക്കാൻ തന്ന റബ്ബ്, കാണാൻ കണ്ണ് തന്ന റബ്ബ്, കേൾക്കാൻ കാത് തന്ന റബ്ബ്, പിടിക്കാൻ കൈ തന്ന റബ്ബ്, നടക്കാൻ കാല് തന്ന റബ്ബ്, ചിന്തിക്കാൻ മനസ്സ് തന്ന
റബ്ബ് സൂര്യന്റെ വെളിച്ചവും സൂര്യന്റെ സർവ്വ ഉപകാരവും തന്ന റബ്ബ് ഭൂമി സംവിധാനിച്ചു തന്ന റബ്ബ് ചോദിക്കട്ടെ ആ റബ്ബിന്റെ അധികാരത്തിന്റെ മേലെ ആർക്കെങ്കിലും വല്ല അധികാരവും ഉണ്ടോ അവൻ നിശ്ചയിച്ച സമയത്ത് ജനിക്കുന്നു അവൻ നിശ്ചയിച്ച സമയത്ത് മരിക്കുന്നു അവൻ നിശ്ചയിച്ച ഇവിടെ നടപ്പാക്കുന്നു നിങ്ങൾ നല്ല കാര്യം പ്രവർത്തിക്കുന്നവൻ ആരാണെന്ന് പരീക്ഷിക്കാനാണ് അല്ലാഹു മരണത്തെ തന്നത് മരണത്തെ സൃഷ്ടിച്ചത് ജീവിതം സൃഷ്ടിച്ചത് ഈ പരീക്ഷയിൽ നമ്മൾ തോറ്റു പോകാൻ പാടുണ്ടോ യുവാക്കളെ ഇവിടെ ഒരു പരീക്ഷയിൽ തോറ്റാൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ കിട്ടൂല അല്ലെ ഡിഗ്രി പാസ്സാകൂല അല്ലെ പി ജി കിട്ടൂല അല്ലെ ഐ എ എസ് കിട്ടൂല അതൊക്കെ മരിക്കുന്നതോട് പരിഹാരമല്ലേ പഠിച്ചവന്റെ പരീക്ഷയിൽ തോറ്റാൽ മരിക്കുന്നതോടെ പരാജയത്തിന്റെ തുടക്കമല്ലേ ഇന്ന യൗമൽ ഫസ്ലി മീഖാത്തുഹും അജ്മഈൻ എല്ലാവർക്കുമുള്ള സമയം അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുന്ന സമയം ആരും ഒഴിവാകുന്നില്ല ഒരാളും ഒരാളെയും സഹായിക്കാനില്ല അല്ലാഹു കാരുണ്യം ചെയ്തവരൊഴികെ അവൻ വല്ലാത്ത ഇസ്സത്തുള്ള രാജാവാണ് അതേ അല്ലാഹു